പ്രൈസ് ദ ലോർഡ്. വീട്ടിലെ സഭായത്തിൽ പങ്കെടുക്കുന്ന ബഹുമാനിയരായ എല്ലാവർക്കും, ശ്രേഷ്ഠന്മാരൊക്കെ ദാസന്മാർക്കും, എല്ലാ പിതാക്കന്മാർക്കും, മാതാക്കൾക്കും, സഹോദരന്മാർക്കും, സഹോദരിമാർക്കും, കുഞ്ഞുങ്ങൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. വിശുദ്ധ ബൈബിളിൽ നിന്ന് രണ്ട് വേദഭാഗങ്ങൾ വായിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ഒരു ആലോചന അറിയിപ്പാൻ ആഗ്രഹിക്കുന്നു. 27-ാമത്തെ സങ്കീർത്തനം 13-14-ാമത്തെ വാക്യങ്ങൾ. ഞാൻ ജീവനുള്ള ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതേ, യഹോവെങ്കിൽ പ്രത്യാശ വയ്ക്കുക. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 8-ാം വാക്യം. ഇരുമനസ്സുള്ള മനുഷ്യൻ തൻ്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നു. നാം ആദ്യം വായിച്ച വേദഭാഗത്തിൽ 14-ാം വാക്യം, യഹോവെങ്കിൽ പ്രത്യാശ വയ്ക്കുക. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന വെയിറ്റ് ഓൺ ദ ലോർഡ്, യഹോവയെ കാത്തിരിക്കുക, ദൈവത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. 27-ാം സങ്കീർത്തനം നമ്മൾ തിരുവനം പഠിക്കുമ്പോൾ ദാവീദിൻ്റെ ഒരു പാട്ടാണ്. ദാവീദ് 30-ാമത്തെ വയസ്സിൽ രാജാവായി. ഏതാണ്ട് 31 വർഷം കഴിഞ്ഞപ്പോൾ, തൻ്റെ 61-ാമത്തെ വയസ്സിൽ തിരുവചനം പഠിക്കുമ്പോൾ, തൻ്റെ മൂത്ത മകൻ അബ്ഷാലോം 30 വയസ്സ് പ്രായമായി. ആ സമയത്ത് താനെ രാജാവായി ആദ്യം ഹെബ്രോൻ തലസ്ഥാനമാക്കി. ഹെബ്രോണിൽ വെച്ചാണ് ആദ്യം തനിക്ക് മക്കൾ ജനിക്കും. 30 വയസ്സ് പ്രായമായപ്പോൾ ശൗല 30-ാമത്തെ വയസ്സിൽ രാജാവായി, ദാവീദ് 30-ാമത്തെ വയസ്സിൽ രാജാവായി. അബ്ഷാലോമും തൻ്റെ പിതാവിനോട് പിണങ്ങി ചില വർഷങ്ങളായിട്ട്, ഏതാണ്ട് 11 വർഷമായിട്ട്, തൻ്റെ അധ്യായങ്ങൾ തിരുവനം പഠിക്കുമ്പോൾ നമ്മൾ ആ ഭാഗം ചിന്തിക്കുന്നുണ്ട്. 2 ശമൂവേലിൻ്റെ പുസ്തകം 15-ാം അധ്യായത്തിലാണ് പ്രശ്നമുണ്ടാകുന്നത്. എൻ്റെ മകൻ അബ്ഷാലോം സ്വയം രാജാവായിട്ട് പ്രഖ്യാപിക്കുന്നത്. 11-ാം അധ്യായത്തിൽ താനെ പാപത്തിൽ വീണു. പാപത്തിൻ്റെ ബലമായി ചില പ്രശ്നങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നു. മക്കളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടായി. അവിടെ മുതൽ ഓരോ ദിവസവും പ്രതിസന്ധികളാണ്. 11 വർഷമായിട്ട് പിതാവുമായി പിണങ്ങി നിൽക്കുന്ന അബ്ഷാലോം സ്വയം രാജാവായിട്ട് പ്രഖ്യാപിക്കുകയാണ്. 2 ശമൂവേലിൻ്റെ പുസ്തകം 15-ാം അധ്യായം 13-ാം വാക്യം. ആ സമയത്ത് ദാവീദിൻ്റെ അടുക്കൽ ആളുകൾ വന്ന് പറഞ്ഞു, അബ്ഷാലോം രാജാവായി പ്രഖ്യാപിച്ച് വലിയൊരു കൂട്ടം ആൾ അദ്ദേഹത്തിൻ്റെ കൂടെ കൂടിയിട്ടുണ്ട്. കേട്ടപ്പോൾ തൻ്റെ മകൻ പെട്ടെന്ന് വന്നെങ്കിലും എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ച് അദ്ദേഹം ഒന്ന് ഒഴിഞ്ഞു മാറുവാൻ വേണ്ടി, ഒന്ന് മാറി നിൽക്കുവാൻ വേണ്ടി ശ്രമിച്ച് അവിടുന്ന് ആളുകളെയും കൊണ്ട് പോവുകയാണ്. 15-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ താൻ പോകുമ്പോൾ, താൻ വലിയ വിശ്വാസമുള്ള ആളാണ്, ധൈര്യത്തിൻ്റെ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വന്നു. 27-ാം സങ്കീർത്തനം അദ്ദേഹം പാടുകയാണ്. യഹോവ എൻ്റെ വെളിച്ചവും രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മങ്ങൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോൾ എടുക്കുമ്പോൾ ഇടറിവീഴും. ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയനായി വസിക്കും. വിശ്വാസത്തിൻ്റെ വാക്കുകൾ, ധൈര്യത്തിൻ്റെ വാക്കുകളൊക്കെ ഉരുവിട്ടുകൊണ്ട് തന്നെ ഓടിപ്പോവുകയാണ്. തന്നെ അങ്ങനെ പെട്ടെന്ന് പ്രകോപിപ്പിച്ച് പ്രശ്നമുണ്ടാക്കി താന് കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുക, ഒന്ന് ഒഴിഞ്ഞു മാറുവാൻ വേണ്ടി അദ്ദേഹം ഒന്ന് ശ്രമിച്ചതാണ്. അങ്ങനെ താനെ ഓടിപ്പോകുമ്പോൾ ഈ പാട്ട് പാടി അങ്ങോട്ട് പോകുമ്പോഴാണ് ഒലുമലയുടെ കയറ്റം കയറുകയാണ്. അവിടുന്ന് കിഴക്കോട്ട് പോകണം. ഒരുമല കഴിഞ്ഞ് പിന്നെയും കിഴക്കോട്ട് പോകുമ്പോൾ യോർദാൻ നദി. അത് കഴിഞ്ഞാണ് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ കഴിയുന്നത്. അങ്ങനെ താനെ ഒരുമലയുടെ കയറ്റം കയറുമ്പോഴാണ് ഒരു വാർത്ത അറിഞ്ഞത്. ഹെബ്രോനിലാണ് സ്വയം രാജാവായിട്ട് പ്രഖ്യാപിച്ചത്. അദ്ദേഹം യെരുശലേമിലാണ് താമസിക്കുന്നത്. അപ്പോൾ അറിയുന്നത് അഹീതോഫേലും കൂട്ടുകെട്ടിൽ വന്നിട്ടുണ്ട്. തൻ്റെ മകൻ്റെ കൂടെ അഹീതോഫേൽ എന്ന് പറയുന്ന ആളും കൂടെ ചേർന്നിട്ടുണ്ട്. അഹീതോഫേൽ മന്ത്രിയാണ്, ഭയങ്കര ബുദ്ധിമാനാണ്, ഭയങ്കര കഴിവുള്ള ആളാണ്. അദ്ദേഹം ഏത് കാര്യം തീരുമാനിച്ചാൽ അതങ്ങനെ സംഭവിക്കും, അത്ര ബുദ്ധിമാനാണ്. അഹീതോഫേലിനെ കുറിച്ച് ദൈവത്തിൽ എഴുതിയിരിക്കുന്നത്, അഹീതോഫേലിൻ്റെ ആലോചന ദാവീദിനും തൻ്റെ മകൻ അബ്ഷാലോമിനും ഒക്കെ ദൈവത്തിൻ്റെ ആലോചന പോലെയായിരുന്നു. അഹീതോഫേൽ കൂട്ടുകെട്ടിൽ വന്നപ്പോൾ തൻ്റെ ഹൃദയം ചഞ്ചലിക്കാൻ തുടങ്ങി, ധൈര്യം പോയി. ആദ്യം പറഞ്ഞു, ഒരു സൈന്യം എൻ്റെ നേരെ വാളിറങ്ങിയാൽ എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല, എനിക്ക് യുദ്ധം നേരിട്ടാൽ നിർഭയമായി വസിക്കുമെന്നൊക്കെ വിചാരിച്ച് ആ ഒരു ധൈര്യത്തിൽ പോകുമ്പോഴാണ് പെട്ടെന്ന്
വിശ്വാസത്തിൻ്റെ വേരിയേഷൻ ഉണ്ടാകുക. തൻ്റെ ഹൃദയം ഭയപ്പെടാൻ തുടങ്ങി. അപ്പം തന്നെ തന്നെ ധൈര്യപ്പെടുത്തുവാൻ വേണ്ടി പറഞ്ഞ വാക്കുകളാണ് നാം കുറിവാക്യമായിട്ട് വായിച്ചത്. താൻ തന്നെ തന്നെ ധൈര്യപ്പെടുത്തുകയാണ്, ഞാൻ ജീവനുള്ള ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. എന്നിട്ട് അദ്ദേഹം തന്നോട് പറയുകയാണ്, യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതെ, യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. താൻ തന്നോട് തന്നെ പാടുന്ന പാട്ടുകൾ 103 സങ്കീർത്തനത്തിൽ നമുക്കറിയാം, എന്മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാധനമേ അവൻ്റെ വിശുദ്ധതാർത്ഥ വാഴ്ത്തുക, എന്മനമേ യഹോവയെ വാഴ്ത്തുക, അവിടുത്തെ ഉപകാരങ്ങളൊന്നും മറക്കരുത് എന്നൊക്കെ പാടുന്ന തന്നോട് തന്നെ പാടുന്ന പാട്ടുകളാണ്. ഇത് തന്നോട് തന്നെ പാടുകയാണ്, ധൈര്യപ്പെടുത്തുക, ധൈര്യപ്പെടുക, യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിൻ്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അപ്പം ക്രിസ്തീയ ജീവിതത്തിൽ ദൈവമക്കൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, വിശ്വാസം, അചഞ്ചലമായ വിശ്വാസമായിരുന്നു ദാവീദിനുണ്ടായിരുന്നത്. ഒരു സൈന്യവിനെതിരെ വാളയിറങ്ങിയാലും ഹൃദയം ഭയപ്പെടുകയില്ല. പക്ഷേ ചില പ്രതികൂലങ്ങളെക്കുറിച്ച് കേട്ടപ്പോൾ അഹീതവേന കൂടിയെന്ന് പറഞ്ഞപ്പോഴത്തേനും തൻ്റെ വിശ്വാസത്തിന് വേരിയേഷൻ ഉണ്ടാകുക. അവിടെ നമ്മളെ തന്നെ ധൈര്യപ്പെടുത്തണം, ധൈര്യത്തിൻ്റെ വാക്കുകൾ പറയണം, വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയണം. അവിടെയാണ് നമുക്ക് ജയിക്കാൻ കഴിയുന്നത്. അയ്യോ, അഹീതവേന കൂടിയോ, അദ്ദേഹം പോകുമ്പോൾ തന്നെ പതിനഞ്ചാമത്തെ രണ്ടുശോമേൽ 15:30 നമ്മൾ മുതൽ വായിക്കുമ്പോൾ കരഞ്ഞോണ്ട് പോകുക, യുവരങ്ങൾ അറിഞ്ഞപ്പോൾ കരഞ്ഞോണ്ട് ഒരുമലയുടെ കയറ്റം കയറിയ, ചെരുപ്പിടാതെ തലയിൽ തുണിയിട്ടുകൊണ്ട് അപമാനിക്കപ്പെട്ടവനായിട്ട് അഹീതോബേൽ കൂടിയെന്നറിഞ്ഞപ്പോൾ അദ്ദേഹം ഹൃദയം പൊട്ടി വിളിക്കുക, ദൈവമേ അഹീതോബേലിൻ്റെ ആരോഗ്യം വൃതാവാക്കണമേ. കാരണം തൻ്റെ ഉള്ളിൽ ടെൻഷനായി. വിശ്വാസത്തിൽ ചില പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തിന് വേരിയേഷൻ വരികയാണ്, ടെൻഷൻ ഉണ്ടാകുകയാണ്, ഉത്കണ്ഠകൾ ഉണ്ടാകുകയാണ്. അതാണ് ദാവീദ് സംഭവിച്ചത്. അപ്പോൾ അദ്ദേഹത്തെ തന്നെ ഉറപ്പിക്കുക, ഹൃദയം ഉറച്ചിരിക്കട്ടെ, യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, വെയിറ്റ് ഓൺ ദ ലോർഡ്, ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുക. ഇന്ന് ദൈവനെ കേൾക്കുന്ന പ്രവൃത്തി ജീവിതത്തിൽ ചില പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് വിശ്വാസത്തിന് വേരിയേഷൻ വരുമ്പോൾ ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മൾ യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുക, ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുക. ദൈവത്തെ വിശ്വസിച്ച് ഒരുത്തിനും ലജ്ജിച്ചു പോയിട്ടില്ലെങ്കിൽ സഹോദര സഹോദരി, പിതാവേ, മാതാവേ, കുഞ്ഞുങ്ങളെ, ദൈവദാസന്മാരെ, നമ്മൾ ലജ്ജിച്ചു പോകുകയില്ല. അഹീതോബേലിനോട് ചോദിച്ചു, അബ്ശാലോം ചോദിച്ചു, എന്ത് വേണം ഇനിയും? അദ്ദേഹം പറഞ്ഞൊരു 1000 ആൾക്കാരെ ഇങ്ങോട്ട് താ, ഇപ്പൊ ഞാൻ പിടിച്ചോണ്ട് വരാം. യോർദാൻ നദി പോയിട്ടില്ല, ഓടിച്ചെന്ന് ഇപ്പൊ തന്നെ ചെന്നിട്ട് ദാവീദിനെ മാത്രം ഞാൻ കൊന്നിട്ട് മറ്റുള്ളവരെ ഓടിക്കോളൂ, അപ്പം നമുക്ക് ജയിക്കാം. നോക്കുക, ഹീതോബേലിൻ്റെ ആലോചന ദൈവത്തിൻ്റെ ആലോചന പോലെയാണ്. അതുകൊണ്ടാണ് ഇദ്ദേഹം ഭയപ്പെട്ട് ദൈവത്തിൽ പ്രത്യാശ വച്ചു, ദൈവത്തിൽ അങ്ങ് ആശ്രയിച്ചു. നമ്മൾ ദൈവത്തെ പ്രത്യാശ വയ്ക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഹീതോബേല് പറഞ്ഞാൽ പിന്നെ വേറൊരു ആലോചനയുടെ ആവശ്യമില്ല. പക്ഷെ ഒരു സീനിയർ മെമ്പറുണ്ട്, ദാവീദിൻ്റെ ഒരു സ്നേഹിതനാണ്, അർക്കനായ ഹൂശായി. അദ്ദേഹം ദാവീദിനോട് പോയത്, ദാവീദ് പറഞ്ഞു നീ അങ്ങോട്ട് പോക്കോളാൻ പറഞ്ഞു. അവിടെ ചെന്ന് നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നി, അഹീതോബേല് പറഞ്ഞ നല്ല ആലോചനയാണെങ്കിലും അർക്കനായ ഹൂശായിയോടൊന്ന് ചോദിക്കാമെന്ന് ചേച്ചി. അർക്കനായ ഹൂശായിയോട് ചോദിച്ചാൽ പറഞ്ഞു, ഇല്ല, കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട കരടിയെപ്പോലെ നിൻ്റെ അപ്പൻ, ഇപ്പം അങ്ങോട്ട് ചെന്നാൽ വീട്ടിൽ നിന്ന് ഉറക്കും എല്ലാവരെയും, ആദ്യം തന്നെ പരാജയപ്പെട്ടു പോയെന്നറിഞ്ഞാൽ തീർന്നു. അതുകൊണ്ട് കുറച്ചുകൂടെ കഴിയട്ടെ, നമുക്ക് ആളിനെ എല്ലാം കൂട്ടി, പട്ടാളത്തെ എല്ലാം കൂട്ടി, എവിടെയായിരുന്നാലും പിടിക്കാം എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞപ്പോൾ അഹീതോബേലിൻ്റെ ആലോചന എടുത്തില്ല. ബഹുമാന കത്രദാസ് ഷാജി പാസ്റ്റർ അധ്യക്ഷ പ്രസംഗത്തിൽ മുഖവരി ഓർപ്പിച്ചല്ലോ, തക്ക സമയത്ത് ദൈവം നമുക്ക് വേണ്ടി ആളിനെ ഒരുക്കും, തക്ക സമയത്ത് നമുക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. നമ്മൾ അവിശ്വസിച്ചാൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയില്ല, നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുന്നത്. നാം വിശ്വസിച്ച വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുമ്പോൾ ദൈവം നമുക്കൊണ്ട് പ്രവർത്തിക്കുകയാണ്. നമുക്കറിയാം അഹീതോബേലിൻ്റെ ആലോചനയെ ദൈവം വൃതാവാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ വൃതാവായി തീർന്നപ്പോൾ അദ്ദേഹം ചുട്ടിയാന്ന് മരിച്ചു. അദ്ദേഹം ദൈവത്തെ വിശ്വസിച്ചപ്പോൾ വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് അഹീതോബേലിൻ്റെ ആലോചനയെ വൃതാവാക്കണം. പക്ഷേ ദൈവം അഹീതോബേലിൻ്റെ ആലോചന മാത്രമല്ല, അഹീതോബേലിനെ തന്നെ അങ്ങ് മാറ്റി. അപ്പം നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ അവിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞാൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയില്ല. ഇരു മനസ്സുള്ളവൻ തൻ്റെ
വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നു. എ ഡബിൾ മൈൻഡഡ് മാൻ ഈസ് അൺസ്റ്റേബിൾ ഇൻ ഓൾ ഹിസ് വേസ്. എല്ലാ വഴികളിലും സ്ഥിരതയില്ലാതെ പോകും. അതിൻ്റെ മുകളിൽ എഴുതിക്കുന്നു, ഇങ്ങനെയുള്ള കർത്താവിന് വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കുക പോലും വേണ്ട. നിങ്ങളൊരാൾക്ക് ജ്ഞാനം കുറവാണെന്ന് മത്സരിക്കാതെ എല്ലാവർക്കും ഔദാര്യമാണ് നൽകുന്ന ദൈവത്തോട് യാചിക്കട്ടെ, എന്നാൽ അവൻ ലഭിക്കും. എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. നമ്മൾ വിശ്വാസത്തോടെ യാചിക്കണം, നമ്മൾ വിശ്വസിക്കണം. ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കണമെങ്കിൽ വിശ്വാസം എന്ന ഗുഡ് കണ്ടക്ടർ ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്നില്ല. ആളുകൾ ഉന്തി തുന്തി തള്ളിക്കൊണ്ടിരിക്കുമ്പോൾ യേശു ചോദിച്ച് എന്നെ തൊട്ടതാരാ? ഒരു ഗുഡ് കണ്ടക്ടറിലൂടെ ശക്തി വ്യാപരിച്ചു. കാരണം വിശ്വാസം എന്ന ഗുഡ് കണ്ടക്ടറിലൂടെ നാം വിശ്വസിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. ആ വിശ്വസിക്കുമ്പോൾ പലപ്പോഴും പലരും പറയും, പാസ്റ്ററെ എനിക്ക് വിശ്വാസമില്ല, എത്ര ശ്രമിച്ചിട്ടും വിശ്വസിക്കാൻ കഴിയുന്നില്ല. നമ്മളെല്ലാം പറയുന്നുണ്ട്, പറയുന്ന കാര്യമാണ്. ഞാൻ വിശ്വാസത്തിന് പ്രസംഗങ്ങളും പലരും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, എന്നോട് പറയാറുണ്ട്, വിശ്വസിക്കണമെന്ന് ആഗ്രഹിച്ചു, അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നമുക്കെല്ലാം വിശ്വാസമുണ്ടേ ഇല്ലെന്ന് ആര് പറഞ്ഞു? നിങ്ങൾ നാളെ പെട്ടെന്നൊരു പ്രയാസം ഉണ്ടായെന്ന് വിചാരിക്കുക, സങ്കല്പിക്കുക. ഡോക്ടറെ കാണിച്ചു, ഭയങ്കര വയറ്റ് വേദന, ചെന്നപ്പോൾ ഒരു വലിയ മഴയാണ്, പെട്ടെന്ന് അടിയന്തരമായ ശസ്ത്രക്രിയ ചെയ്യണം, നാളെ അഡ്മിറ്റാകണം. നിങ്ങൾ എന്ത് ചെയ്യും? അടിയന്തരമായ ശസ്ത്രക്രിയ ചെയ്യാൻ അഡ്മിറ്റായി ഡോക്ടർ ടേബിൾ ചെന്ന് കിടന്നു കൊടുക്കും. എന്താ കാര്യം? ഡോക്ടറെ നമുക്ക് അത്ര വിശ്വാസം. അയ്യോ ഡോക്ടർ കീറും, എന്ത് സംഭവിക്കും, ഞരമ്പ് മുറിയുമോ, ഇത് കഴിയുമോ, ഒന്നുമില്ലല്ലോ. ഡോക്ടറെ നമുക്ക് വിശ്വാസമുള്ളതുകൊണ്ടല്ലേ ഡോക്ടർ ടേബിളിൽ നിങ്ങൾ കിടക്കുന്നത്. നിങ്ങൾ രോഗമുണ്ടായി ഡോക്ടർ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ പറയാം, മരുന്ന് കുറിച്ച് തരും. മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് ചോദിച്ചു മരുന്നുണ്ടോ, മേടിച്ചു. അവരോട് ചോദിക്കുമോ ഈ മരുന്ന് ശരിയാണോ, ഈ രോഗത്തിനുള്ള, നമ്മൾ ചോദിക്കാറില്ലല്ലോ. കാരണം എന്താ? എഴുതിയ ഡോക്ടർ നമുക്ക് വിശ്വാസമുണ്ട്. വേണ്ട, തിരുവല്ലാഴ്ച എന്ന തിരുവനന്തപുരം സൂപ്പർ ഫാസ്റ്റിൽ നിങ്ങൾ കയറി. അപ്പോൾ നിങ്ങൾ കയറി അങ്ങോട്ട് 2 കിലോമീറ്റർ ചെന്നപ്പോൾ കണ്ടക്ടർ വന്നു, എവിടെ പോകണം? എനിക്ക് ട്രിവാൻഡ്രത്തിന് പോകണം, അതിൻ്റെ ടിക്കറ്റ് ചാർജ് 100 രൂപ ആണെങ്കിൽ 100 രൂപ തരാൻ പറയും. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും പറയാറുണ്ടോ ട്രിവാൻഡ്രത്ത് ചെന്നിട്ട് തരാം, ഇത് ചെല്ലുമെന്ന് ഉറപ്പുണ്ടോ? എങ്ങനെ വിശ്വസിച്ചു കഴിയും? ഇതൊന്നും നമ്മൾ പറയത്തില്ലല്ലോ. ആ കണ്ടക്ടറെ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ചെല്ലുമോ ചെല്ലത്തില്ലയോ? നിങ്ങൾ ആരെങ്കിലും ടെൻഷൻ എടുത്തിരിക്കാറുണ്ടോ? 100 രൂപ കൊടുത്തേച്ച് ട്രിവാൻഡ്രം ബസ്സിൽ ഇരുന്നുകൊണ്ട് ഇപ്പോൾ ചെക്കുന്നവരായി, ആ പന്തളമായി, അടൂരായി, ഇത് അങ്ങ് ചെല്ലുമോ? ആരും ആർക്കും ടെൻഷനില്ല. കാരണം അത് ഓടിക്കുന്ന ഡ്രൈവറിൽ വിശ്വാസമുണ്ട്, അതിലെ കണ്ടക്ടർ വിശ്വാസമുണ്ട്, ഇതിലെല്ലാം നമുക്ക് വിശ്വാസം. നമ്മൾ പറയും വിശ്വാസം, നമുക്കെല്ലാം വിശ്വാസമുണ്ടെന്ന്. പക്ഷേ ഒരാളിലേ ഉള്ള വിശ്വാസമില്ലാത്തത് ദൈവത്തിൽ വിശ്വാസമില്ല. പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിൽ നമുക്ക് പലപ്പോഴും വിശ്വാസമില്ല. ഇന്ന് ദൈവത്തിൽ എനിക്ക് ഉറപ്പിക്കുവാനുള്ളത്, ദൈവത്തിൽ നാം കടന്ന് വിശ്വസിക്കണം. ആരാ ദൈവം? സർവശക്തനായ ദൈവം. ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ദൈവം തന്നെയാണ് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് നിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്ക. ദൈവശക്തി വ്യാപരിക്കാൻ പോകുക, അത്ഭുതങ്ങൾ നടക്കാൻ പോകുക, അത്ഭുതങ്ങൾ നടക്കാൻ പോകുക. നമ്മൾ ആരിലാണ് വിശ്വസിക്കുന്നത്? നമ്മുടെ കർത്താവിലാണ് വിശ്വസിക്കുന്നത്. നമുക്ക് വേണ്ടി സ്വർഗത്തിലെ സകല മഹത്വ ഉരിഞ്ഞു വെച്ച് താഴെ ഭൂമിയിൽ വന്ന് നമ്മുടെ പാപത്തിൽ നമ്മളെ വിടുവിച്ച യേശു ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കുക. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിൽ മരിക്കാൻ പോകുന്ന തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യം എന്താണെന്നറിയാമോ? യോഹന്നാന്റെ സുവിശേഷം 16:23-24 വാക്യങ്ങൾ എൻ്റെ ജീവിതത്തിലെ എല്ലാ മണ്ഡലത്തിലും ഞാൻ എഴുതിയിട്ടിരിക്കുന്ന വാക്യമാണ്. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നൊക്കെ പിതാവ് എൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും. അങ്ങോട്ട് ഏറ്റെടുക്കണം, ഇതങ്ങ് ഏറ്റെടുക്കണം. അടുത്ത വാക്യം 24 അപേക്ഷിപ്പീൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുമെന്ന് നിങ്ങൾക്ക് ലഭിക്കും. ഇത് അങ്ങോട്ട് ഏറ്റെടുത്തേ, ഏറ്റെടുക്ക്. ഇത് ഏറ്റെടുത്താൽ അത്ഭുതങ്ങൾ കാണാൻ കഴിയും. ഏറ്റെടുക്കുമ്പോൾ അത്ഭുതങ്ങൾ നമുക്ക് അനുഭവിക്കാൻ കഴിയും. നിരോഗിയായിരിക്കുന്നെങ്കിൽ ഈ വചനം ഒന്ന് ഏറ്റെടുത്ത് അപേക്ഷിപ്പീൻ, സന്തോഷം പൂർണ്ണമാകുമെന്ന് തരുമെങ്കിൽ ഇന്ന് വിശ്വസിക്കുക. ഇരു മനസ്സ് മാറ്റ്. നടക്കുമോ? നടക്കത്തില്ലയോ? ശരിയാകുമോ? ശരിയാകത്തില്ലയോ? ദൈവത്തെ ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ശരിയാകുമോ എന്നൊരു ചിന്ത വേണ്ട. അങ്ങോട്ട് ഏൽപ്പിച്ചാൽ വെയിറ്റ് ഓൺ ദ ലോർഡ്. ദൈവത്തിന് വേണ്ടി കാത്തിരിക്കണം. ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക. ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരും, നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും,
അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവർക്കും എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ഒരു ഡോക്ടറെ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ, ഒരു ബസ്സിലെ കണ്ടക്ടറെ വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ, പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തെയാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്തത്. കയറി കടന്ന് വിശ്വസിക്ക്, നടക്കും, സാധിപ്പിക്കും. നിങ്ങൾ എൻ്റെ നാമത്തെ എന്നോട് അപേക്ഷിക്കുന്നു, ഒക്കെ ഞാൻ ചെയ്തിരുന്ന് വാക്ക് പറഞ്ഞിട്ട് പോയിരിക്കുന്ന കർത്താവിനെ വിശ്വസിക്ക്. എന്തൊക്കെയാ ഒറ്റ കണ്ടീഷനെ പരിശുദ്ധാത്മാവ് നമ്മളൊരു പറയുന്നുള്ളൂ. ഫിലിപ്പിയർ 4:6 വിചാരപ്പെടും. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോട് ദൈവത്തോട് അറിയിക്കാത്ര വേണ്ടത്. നമ്മുടെ ആവശ്യങ്ങൾ മുഴുവൻ ചോദിക്കാം. എനിക്ക് വീടില്ല, വീട് വേണമെന്നുള്ള ആവശ്യമാണ്. തിന്നാനും കുടിക്കാനും വേണ്ടിയത് ആവശ്യമാണ്. കുഞ്ഞുങ്ങളുടെ പഠനം നടക്കേണ്ടത് ആവശ്യമാണ്. അവരുടെ വിവാഹം നടക്കേണ്ടത് ആവശ്യമാണ്. ഈ ഭൂമിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ഭൗതിക ആവശ്യങ്ങളുണ്ട്. ആവശ്യങ്ങളുടെ മുമ്പിൽ നമ്മൾ നിരാശപ്പെടരുത്. നമ്മൾ അങ്ങോട്ട് അറിയിക്കുമ്പോൾ നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. എങ്ങനെ തരും? ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യുന്നതമായി പ്രവർത്തിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഇരു മനസ്സ് മാറ്റിവെക്ക്, കടന്ന് വിശ്വസിക്ക്, നടക്കും. ഇന്ന് ഇന്ന് എൻ്റെ ദൈവം കാര്യം സാധിപ്പിക്കുമെന്ന് വിശ്വസിച്ച് ഇന്ന് 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 എന്നെ ദൈവം പഠിപ്പിച്ചത് ഇന്നാ. നമ്മുടെ കർത്താവ് അങ്ങനെയാണോ പറഞ്ഞത്? ഇന്നത്തേക്കുള്ള കാര്യം ചോദിച്ചാൽ മതി. ഇന്നലെ മരിച്ചുപോയി, പാസ്റ്റർ കേസിയാണ് അവർ പലപ്പോഴും പറയാറുണ്ട്. ഇന്നലെ മരിച്ചുപോയി, ഇനി അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട. നാളെ ജനിച്ചിട്ടുമില്ല. ജനിക്കാത്ത കാര്യത്തിലേക്ക്, മരിച്ച കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇന്നത്തെ കാര്യത്തിൽ ചിന്തിക്കുക. ഇന്ന് ദൈവം പ്രവർത്തിക്കും. ഇന്ന് 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 കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരു സഹോദരി ഇവിടെ വിളിച്ചിട്ട് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവാത്മാവ് പറഞ്ഞല്ലോ ഒരു കാര്യം നടക്കുമെന്ന്. ഇന്ന് ഫോൺ വരുമെന്ന്. പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്തു. ഫോൺ വന്നു, എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തു. നമ്മൾ വിശ്വസിക്കുമ്പോൾ ദൈവശക്തി വ്യാപരിക്കും. വിശ്വസിക്കുന്നവർക്കൊണ്ട് വ്യാപരിക്കും. യേശുക്രിസ്തുവിനെ എല്ലാവരും ഉന്തി ഉന്തി തള്ളിക്കൊണ്ട് പോവുകയാണ്, പക്ഷേ അവരിലേക്കൊന്നും ശക്തി വ്യാപരിച്ചില്ല. ആര് വിശ്വാസത്തോട്ടോ അവരിലേക്ക് ദൈവശക്തി വ്യാപരിക്കാൻ പോകുക, ഇന്ന് അത്ഭുതങ്ങൾ നടക്കാൻ പോകുക. എത്ര പേർ വിശ്വസിക്കും? ഒരു നിമിഷം പ്രാർത്ഥിക്കുക. ദൈവമേ സ്വർഗ്ഗസ്ഥൻ ഞങ്ങളെ പ്രിയപിതാവ്, തിരുവനന്തപുരം ഞങ്ങളെ വിശ്വസിക്കും. ഇരു മനസ്സുള്ളവർ ഞങ്ങളുടെ വഴികളിലൊക്കെ അസ്ഥിരന്മാരായി തീരുമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിപ്പാൻ കർത്താവ് ഇടയാക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാൻ, യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുവാൻ, ധൈര്യപ്പെടുവാൻ ഇന്ന് എല്ലാവരെയും സഹായിക്കണമേ. വനത്തുമ്പിൽ വിശ്വസിച്ച എല്ലാവരും ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ച് അതാ സ്ഥലത്ത് അതാ സമയത്ത് അതാത് വിഷയത്തിൽ മറുപടികളെ അവിടെ കൽപ്പിക്കണമേ, അവിടെ വെളിപ്പെടുത്തണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.